കാർഗോ മേഖല വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതാണ്ട് ഒന്നര വർഷം മുമ്പുണ്ടായ അതേ അനുഭവത്തിന്റെ തോതിലല്ല എന്ന് മാത്രം. 20,000 രൂപ വരെയുള്ള സാധനങ്ങൾ നികുതിയില്ലാതെ നാട്ടിലേക്ക് അയക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായി കാർഗോയിലെ ഈ സൗജന്യം നിർത്തലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് സാധനങ്ങൾ അയച്ച മലയാളികളടക്കമുള്ള പ്രവാസികൾ മാത്രമല്ല, ഈ സാധനങ്ങൾ ഏറ്റെടുത്ത കാർഗോ കമ്പനികൾ കൂടിയാണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ ക്യാമറ ഇനി ചലിക്കുന്നത്. ജിഎസ്ടി കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ ചില മേഖലകളിൽ നഷ്ടവും ചില മേഖലകളിൽ ലാഭവുമുണ്ട്. പക്ഷേ പ്രവാസികൾക്ക് നഷ്ടം മാത്രം സമ്മാനിക്കുന്ന ഒരു മേഖലയായി മാറുകയാണ് കാർഗോ. ഇത്രയും കാലം 20,000 രൂപയുടെ വരെ മൂല്യമുള്ള സാധനങ്ങൾ ഗൾഫ് നാടുകളിൽ നിന്ന് കാർഗോ വഴി നാട്ടിലേക്ക് അയക്കാൻ നികുതി ആവശ്യമില്ലായിരുന്നു. എന്നാൽ GST വന്നതോടെ ചിത്രം മാറുകയാണ്. ഇനി നികുതി മുക്തമല്ല കാർഗോ മേഖല. ഗൾഫിൽ നിന്ന് അയക്കുന്ന സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കവും GST അടയ്ക്കേണ്ടി വരും. 20,000 രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾക്ക് 41% നികുതി അടയ്ക്കേണ്ടി വരും. 20,000 മുകളിൽ മൂല്യമുള്ള സാധനങ്ങൾക്ക് 74% വരെയാണ് നികുതി. 20,000 രൂപ വരെയുള്ള സാധനങ്ങൾ ഗിഫ്റ്റായി അയക്കാവുന്നത് GST നിലവിൽ വന്നതോടുകൂടി അത് നിർത്തലാക്കി. നിർത്തലാക്കുമ്പോൾ ഒരു ബോക്സിന് ഏകദേശം 74% ആണ് ഡ്യൂട്ടി കസ്റ്റംസിൻ്റെ ആദ്യം വന്നിരിക്കുന്നത്. അത് പ്രകാരം ഞങ്ങളിപ്പോൾ അത് എടുത്ത് അയക്കുകയാണെങ്കിൽ മിനിമം 20,000 രൂപയുടെ സാധനം അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസി 8,200 രൂപ ഇന്ത്യൻ മണി അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബാധ്യത വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധ ഇതും വരില്ല. കാരണം ഒരു പ്രവാസിയും സമ്മതിക്കുന്നില്ല ഇത്രയും കാശ് മുടക്കി സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ. ഈ നിലവിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ 11 ദിർഹംസ് വെച്ച് സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ പോർട്ടുകളിൽ കെട്ടിക്കിടക്കുകയാണ്. 500 ടണ്ണിൽ മേലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. മൊത്തം UAE എല്ലാ കാർഗോക്കാരുടെയും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 7-ാം തീയതി കസ്റ്റംസിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 41% ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലും ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ആവശ്യം പ്രവാസികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഈ 20,000 രൂപയുടെ ഫ്രീ ഗിഫ്റ്റ് അത് നിലനിർത്തി തരിക. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കാർഗോ അയക്കുന്ന സാധാരണക്കാർക്കാണ് പുതിയ നികുതി പരിഷ്കാരം തിരിച്ചടിയാകുന്നത്. 2-3 വർഷം കൂടുമ്പോൾ മാത്രം നാട്ടിൽ പോകുന്ന സാധാരണക്കാരാണ് അധികവും. ഇത്തരക്കാർ ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ഉത്സവ സമയങ്ങളിലാണ് സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ വീട്ടിലേക്ക് അയക്കുന്ന സ്നേഹ സമ്മാനങ്ങളാണ് നികുതി പരിധിയിലേക്ക് വരുന്നത്. 20,000 രൂപയുടെ സാധനങ്ങൾക്ക് 8,200 രൂപ നികുതി കൊടുത്ത് സാധനങ്ങൾ അയക്കാൻ എത്ര പ്രവാസികൾക്ക് കഴിയുമെന്ന ചോദ്യം ഉയരുകയാണ്. സ്കൂൾ അവധി സമയത്തും മലയാളികൾ നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാറുണ്ട്. അടുക്കള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഇത്രയും തുക നികുതി കൊടുക്കുമ്പോൾ ആ നികുതി പണത്തിന്റെ മൂല്യം പോലും ചിലപ്പോൾ സാധനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നതും വിരോധാഭാസമാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ കൊണ്ടുപോകാവുന്ന ബാഗേജുകൾക്ക് നിയന്ത്രണം വന്നതു മുതലാണ് ആളുകൾ കാർഗോ വഴി സാധനങ്ങൾ അയക്കുന്നത്. 2 ആഴ്ച കൊണ്ട് സാധനങ്ങൾ നാട്ടിലെത്തിയിരുന്നു. ഗൾഫിലെ സാധാരണക്കാരെ മാത്രമല്ല കാർഗോ കമ്പനികളെയും GST പ്രതികൂലമായി ബാധിക്കും. നിലവിൽ ശരാശരി 9 ദിർഹത്തിനാണ് 1 കിലോഗ്രാം സാധനം നാട്ടിലേക്ക് അയക്കുന്നത്. നികുതി വരുമ്പോൾ ഈ നിരക്കിൽ സാധനങ്ങൾ അയക്കാൻ കഴിയില്ല. കാർഗോ ഫീസ് കൂട്ടിയാൽ ആളുകൾ സാധനങ്ങൾ അയക്കുന്നത് പരമാവധി കുറയ്ക്കും. ജീവനക്കാരുടെ എണ്ണം കുറച്ചോ സേവന വേതന വ്യവസ്ഥകൾ കുറച്ചോ കാർഗോ കമ്പനികൾ അതിജീവനത്തിന് ശ്രമിക്കും. UAE നിന്നും കാർഗോ അയക്കുന്നതിൽ 65% മലയാളികളാണ്. അതും തന്നെ UAE സാധാരണക്കാരായ ലേബേഴ്സ്. 800 ദിർഹംസ്, 1,000 ദിർഹംസ് സാലറി ഉള്ളവർക്ക് ഇങ്ങനൊരു 41% നികുതി എന്ന് പറയുമ്പോൾ കിലോക്ക് ഏകദേശം 15 ദിർഹംസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് പേ ചെയ്യാനുള്ള
ഒരു പേ ചെയ്യാൻ പൈസ അവരുടെ കയ്യിലില്ല അത് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒരു നഷ്ടം നമ്മളെപ്പോലുള്ള കാർഗോ ഏറ്റെടുത്താണ്ട് നമ്മളെ ഉത്തരവാദിത്വം കസ്റ്റമറോടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നു നൂറുകണക്കിന് കാർഗോ മേഖലയിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ജോലിനെ ബാധിക്കും ഇവരുടെ കുടുംബത്തിനത് വലിയ തരത്തിൽ ബാധിക്കും ജൂൺ 25 ശേഷമുള്ള 26 27 28 തീയതികളിൽ കളക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇന്ത്യൻ എയർപോർട്ടിൽ കെട്ടിക്കിടക്കുന്നത് ഇത് യു എയിൽ നിന്നും 10 ദിവസം 15 ദിവസം പറഞ്ഞ് എടുത്ത സാധനം ഏകദേശം ഇന്നേക്ക് 12 ദിവസമായി ജി എസ് ടി നടപ്പാക്കുന്നതിന് മുൻപ് അയച്ച സാധനങ്ങൾ ഡൽഹി വിമാനത്താവളത്തിൽ കെട്ടിക്കിടക്കുകയാണ് നികുതി അടച്ചാൽ മാത്രമേ ഇത് വിലാസക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയൂ കാർഗോ കമ്പനികൾ സ്വന്തം നിലയ്ക്ക് നികുതി അടയ്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നേരത്തെ 1962 കസ്റ്റംസ് ആക്ട് പ്രകാരം 1993 സെപ്റ്റംബറിൽ 10,000 രൂപ വരെയുള്ള സാധനങ്ങൾ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് അയക്കാനായിരുന്നു സൗകര്യമുണ്ടായിരുന്നത് 2016 ഇത് 20,000 രൂപയായി ഉയർത്തിയത് വിലക്കയറ്റത്തിനനുസരിച്ച് ഇത് ഉയർത്തണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് കാർഗോ വ്യവസായം കൂടുതൽ തകർച്ച നേരിടുകയാണ് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു എയിലുള്ള കാർഗോ അസോസിയേഷൻ്റെ ഞങ്ങളുടെ പ്രതിനിധികൾ 3-4 പേര് ഓൾറെഡി ഡൽഹിയിലുണ്ട് ബാക്കിയുള്ള പ്രതിനിധികൾ ഇന്ന് വൈകുന്നേരം പോകുന്നുണ്ട് സർക്കാർ തലത്തിലും മിനിസ്റ്റർ ഓഫ് അഫയൻസിലും എല്ലായിടത്തും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം കാരണം ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കാർഗോ മേഖലയിൽ ആകെ പ്രതിസന്ധിയിലാണ് 10,000-ൽ പരം തൊഴിലാളികൾ ഇതിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും ഇവിടെയുമായിട്ടെല്ലാം എല്ലാവരും ആശങ്കയിലാണ് ഈ ഒരു എല്ലാവരും ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ മേഖല ആകെ സ്തംഭനത്തിലേക്ക് പോകും അപ്പോൾ അധികാരികളുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ എല്ലാം പഴയ രീതിയിൽ തന്നെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചർച്ചയിലൂടെ തന്നെ മുന്നോട്ട് പോകണം ജി എസ് ടി സ്വാഗതം ചെയ്ത് അതേ സമയം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും ഇത് വലിയൊരു പിന്നെ ഒരു വിഭാഗത്തിന്റെ സാധാരണക്കാരായ NRIs ഇതുവരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന അതെ അവരുടെ കുടുംബങ്ങൾക്ക് ഗിഫ്റ്റ് പാസിലാക്കാനുള്ള ഡ്യൂട്ടി ഫ്രീ സംവിധാനമാണ് അവസാനിച്ചിരിക്കുന്നത് 20,000-ൽ അധികം മലയാളികൾ ഗൾഫ് നാടുകളിൽ കാർഗോ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ തൊഴിൽ സുരക്ഷ കേരള സർക്കാരിന്റെ ആശങ്കയായി മാറണം അതുകൊണ്ട് ജി എസ് ടി പരിധിയിൽ നിന്ന് കാർഗോ മേഖലയെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിൽ കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം ഉയരുകയാണ് പ്രവാസ ലോകത്ത് നിന്ന് ഇന്ത്യയിലെ വിവിധ ദേശക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ഗംഭീര കബഡി മത്സരം അബുദാബിയിൽ നടന്നു ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവിയും ചേർന്നാണ് ഈ ഗംഭീര കബഡി മത്സരം സംഘടിപ്പിച്ചത് കബഡിയുടെ കബഡി കാഴ്ചകളിലേക്കാണ് ഇനി അബുദാബിക്ക് ആവേശമായി മാറിയ കബഡി മത്സര കാഴ്ചകളിലേക്കാണ് ഇനി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവിയും ചേർന്നാണ് അഖിലേന്ത്യാ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സെന്ററിൽ പ്രത്യേകമായി ഒരുക്കിയ മൈതാനത്ത് ആവേശകരമായ കബഡി മത്സരത്തിൽ കല്ലൂരാവി ടൗൺ ടീമാണ് ചാമ്പ്യന്മാരായത് നാട്ടിൽ മാത്രമല്ല കടൽ കടന്ന പ്രവാസ ലോകത്തും കബഡിക്ക് ആവേശമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കബഡി 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 വിളികളോടെ ആവേശത്തോടെയാണ് ഓരോ മത്സരവും നടന്നത്
ആദ്യമായിട്ടാണ് നമ്മുടെ കല്ലുകുരാവിയും തമ്മിലുള്ള കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കബഡി ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് അറിയപ്പെടുന്ന ഒരു ഒരുപാട് കബഡി ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള കബഡിയാണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനിയും ഇൻഷാല്ലാ വീണ്ടും ഇതുപോലെ തന്നെ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ. അബുദാബിക്ക് ആവേശം പകർന്ന ടൂർണമെന്റിൽ ബ്രദേഴ്സ് കന്തൽ ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കല്ലൂരാവി ടൗൺ ടീം ഉജ്ജ്വല വിജയം നേടിയത്. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ 15-നെതിരെ 31 പോയിന്റ് നേടിയാണ് ടൗൺ ടീം കല്ലൂരാവി വിജയകിരീടം ചൂടിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി 3, മംഗലാപുരം ഉജാർ ഫ്രണ്ട്സ് 4 സ്ഥാനവും നേടി. മികച്ച കായിക താരങ്ങൾ അണിനിരന്ന 16 പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ മാറ്റിവെച്ചത്. അബുദാബി കല്ലൂരാവി കൂട്ടായ്മ ഇല്ലാതെ ഒരു കളിയും ഇതിനു മുമ്പ് നടന്നിട്ടില്ല. കാരണം കല്ലൂരാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി, അബുദാബി കേരള സോഷ്യൽ സെന്റർ, അതുപോലെ മലയാളി സമാജമായി ഒക്കെ സഹകരിച്ച് ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇസ്ലാമിക് സെന്റർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. ഏകദേശം 40,000 ദിർഹംസോളം ഈ പരിപാടിക്കൂടി ചെലവന്നിട്ടുണ്ട്. ഇസ്ലാമിക് സെന്റർ ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മത്സരത്തിന്റെ ബാക്കി വരുന്ന സംഖ്യ നാട്ടിലെ നിരാളംബരായ പാവപ്പെട്ട കുടുംബങ്ങളെ റിലീഫിന്റെ ആവശ്യത്തിന് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കും. അതുകൂടാതെ ഞങ്ങൾ കഴിഞ്ഞ 14 April അബുദാബി അഫോക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഞങ്ങൾ വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം 400-450 കല്ലൂരാവിക്കാരായ പ്രവാസികൾ 8 ടീമായി തിരിഞ്ഞ് കബഡി, ഫുട്ബോൾ, ക്രിക്കറ്റ് പോലത്തെ മത്സരങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായാണ് മത്സരം നടന്നത്. ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത 24 പേർ കടത്തിലിറങ്ങിയത് അബുദാബിക്ക് പുതിയൊരു അനുഭവം തന്നെയായി മാറി. നാട്ടിൽ നിന്നും എത്തിയ 3 പേരാണ് റഫറിമാരായി കളി നിയന്ത്രിച്ചത്. മത്സരത്തിൽ നിന്നും ലഭിക്കുന്ന തുക ജാതി മത ഭേദമന്യേ നാട്ടിൽ നിരാലംബരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. ഓരോ കല്ലൂരായിലെ ആൾക്കാരുടെ ചോരയിലും കബഡി ഓൾറെഡി ഉള്ളതാണ്. പിന്നെ കബഡി എന്നാൽ ഞങ്ങൾ ഒരു KPL കല്ലൂരായി പ്രീമിയർ ലീഗ് നടത്തിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ 16 ടീമിനെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഞങ്ങൾ കല്ലൂരായി സ്പോർട്സിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കബഡി മത്സരത്തിനുള്ള ഞങ്ങളുടെ മത്സരത്തിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങൾ പ്രീമിയർ ലീഗ് കാണാൻ വന്നപ്പോൾ പുള്ളിക്ക് ഞങ്ങളുടെ അവിടുത്തെ സംഘ പ്രവർത്തനവും എല്ലാം ഇഷ്ടപ്പെട്ട് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു പറയുകയാണ് കബഡി മത്സരം നടത്താൻ വേണ്ടി. ആ ഞങ്ങളും ഇസ്ലാമിക് സെന്ററുമായി ചേർന്ന് കബഡി മത്സരം നടത്തുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ നാട്ടിലെ ജാതി മത ഭേദമന്യേ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സാംസ്കാരിക വിഭാഗം നമ്മുടെ കല്ലൂരാവി കൂട്ടായ്മയുമായി സഹകരിച്ചു കൊണ്ടാണ് ഏതാണ്ട് 16 ടീമുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന ഓൾ ഇന്ത്യ കബഡി ടൂർണമെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കൾച്ചർ വിഭാഗം മുന്നോട്ട് പോകുമെന്ന് എല്ലാവരുടെ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടന്ന വാശിയേറിയ മത്സരങ്ങൾ കാണാൻ 100 കായിക പ്രേമികളാണ് ഇസ്ലാമിക് സെന്ററിൽ എത്തിയത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി. അത് വാർത്തെടുത്തത് ഈ കല്ലൂരാവി പ്രദേശത്ത് ഓരോ ആൾക്കാരുടെ പ്രയത്ന ഫലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി അഷ്റഫ് കല്ലൂരാവി എന്ന ബി എം അഷ്റഫ് അറിയപ്പെടുന്നു. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ബി എം അഷ്റഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. സ്റ്റേറ്റ് ടീമിലേക്ക് കളിച്ച ആൾക്കാരും അതുപോലെ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ടീമിന്റെ സ്കൂൾ ടീമിന്റെ ക്യാപ്റ്റനായി കല്ലൂരാവി പ്രദേശത്തുള്ള ഒരു കബഡി ചെറിയ കുട്ടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സ്പോർട്സിന്റെ മൊത്തത്തിലും കല്ലൂരാവിക്കാർ ആധിപത്യമുള്ളതാണ് കബഡി എന്ന് പറഞ്ഞ കല്ലൂരാവിയുടെ. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരപ്പാത്ത് അധ്യക്ഷത വഹിച്ചു. ഇസ്ലാമിക് സെന്റർ അബുദാബി KMCC ഭാരവാഹികളായ TK അബ്ദുൽ സലാം, VK ഷാഫി, ജാഫർ തങ്ങൾ, MA നാസർ, അഷ്റഫ് പൊന്നാനി ഉൾപ്പെടെ നിരവധി പേർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടവയാണ്. നമ്മളെല്ലാം അതിൽ ബാധ്യസ്ഥരാണ്.
ഇവിടെയുള്ള നിയമങ്ങൾ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും കോർത്തിണക്കി അറേബ്യൻ സ്റ്റോറീസ് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും അറിയിക്കാൻ മറക്കരുത്. അത് പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. മുൻ എപ്പിസോഡുകൾ കാണാൻ www.matribhumi.com/tv സന്ദർശിക്കുക. ഒപ്പം മാതൃഭൂമി ടിവിയുടെ യൂട്യൂബ് പേജിലും നമ്മുടെ പഴയ എപ്പിസോഡുകൾ ലഭ്യമാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. നമസ്കാരം.